ക്രമേണ സർഗേ പരിസർ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുതമന്ദിരേശ. ക്രമേണ സർഗം പരിവൃദ്ധമാകേ മുനീന്ദ്രദിവ്യ സനഗാദിദേവർ വികുണ്ഠലോകത്തിലണഞ്ഞു നിന്നെ നിറഞ്ഞ കണ്ണോടൊരു നോക്കു കാണാൻ. സർഗം പരിവൃദ്ധമായിക്കൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ ദിവ്യശക്തികളോടുകൂടിയ സനഗാദികൾ എന്ന മുനീശ്വരന്മാർ മഹാവിഷ്ണുവിനെ ഒന്ന് ദർശിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിൽ എത്തി. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാപീമണിമന്തിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യ. മനോജ്ഞ നൈശ്രേയസ കാനനങ്ങൾ അനേകവാപീമണിമന്ദിരങ്ങൾ അതീത കക്ഷ്യം നികേതവാതിൽ അനോപമം ദിവ്യരണഞ്ഞു വേഗാൽ. മനോജ്ഞങ്ങളും നിശ്രേയസങ്ങളുമായ കാടുകളും അനേകം കുളങ്ങളും മണിമന്ദിരങ്ങളും ഉള്ള നിരുപമമായ വൈകുണ്ഠം എല്ലാ കക്ഷികൾക്കും അതീതമാണ്. ആ വൈകുണ്ഠവാതിലിൽ ദിവ്യരായ മുനിമാർ അണഞ്ഞു. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണ ഇവ ഭൂമൻ. കടക്കുവാനായി തുനിയുന്ന നേരം തടഞ്ഞു നിർത്തി തവ പാർഷദന്മാർ വിരിഞ്ഞു കോപം മുനി മാനസത്തിൽ പിടഞ്ഞു ശാപാൽ ജയ വൈജയന്മാർ. വിഷ്ണു ദർശനത്തിന് മോഹിച്ച് ഗോപുരദ്വാരം കടക്കാനൊരുങ്ങിയ സനഗാദികളെ ജയവിജയന്മാർ എന്ന വിഷ്ണു പാർഷദന്മാർ തടഞ്ഞു നിർത്തി. സ്വദേശാന്തമായ മുനിമാനസത്തിൽ ആളിക്കത്തിയ കോപം ശാപമായി വീണപ്പോൾ ജയവിജയന്മാരുടെ ഉള്ളം പിടഞ്ഞുപോയി. ഭഗവാനെ, സർവവും ഈ ശാപമടക്കം സകലവും നടക്കുന്നത് അവിടുത്ത ഇച്ഛ കൊണ്ടാണല്ലോ എല്ലാം സംഭവിക്കുന്നത്. വൈകുണ്ഠലേഖാനുചിത പ്രചേഷ്ഠൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശബ്ദൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോസ്തുതി നേമതുസ്താൻ. വിഷ്ണുലോകത്തീനനുചിതമിപ്പണി ദൈത്യരായി പോകട്ടെ രണ്ടുപേരും ആശ്രിതർ പാർശ്രിതർ കേണു നമിക്കുന്നു വേണം ഹരിസ്മൃതി എന്നുമെന്നായി. അദ്വൈതഭൂമികയായ വൈകുണ്ഠലോകത്തിന് നിരക്കാത്ത ദ്വൈതചിന്തയും പ്രവൃത്തിയും കാണിച്ച് നിങ്ങൾ രണ്ടുപേരും ദൈത്യരായി തീരട്ടെ എന്ന് മുനിമാർ ശപിച്ചു. വിഷ്ണുവിന്റെ ആശ്രിതരായ പാർശ്വതർ ഉടനെ സനഗാദികളെ നമസ്കരിച്ച് ആ അവസ്ഥയിലും ഞങ്ങൾക്ക് സദാ ഹരിസ്മൃതി ഉണ്ടാവണേ എന്ന് അപേക്ഷിച്ചു. തതേ തദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മിയാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു ആനന്ദയം സ്ഥാനഭിരാമമൂർത്യ കൈകൾഗരുടൻ്റെ തൊഴിലർപ്പിച്ച ഭീരാമനായി ലക്ഷ്മി സമേതനായി വന്നു പൂറത്തേക്കു വേഗം മഹാവിഷ്ണു തന്നു മോദം മുനിമാർക്കു ചിത്തിൽ. ഉടനെ തന്നെ മുനിമാരുടെ മനസ്സിൽ ആനന്ദം ജനിപ്പിക്കാനും കോപം തണുപ്പിക്കാനും വേണ്ടിയിട്ട് ലക്ഷ്മി സമേതനായിട്ട് ഗരുഡന്റെ തോളിൽ കൈകൾ വർപ്പിച്ച് അഭിരാമമൂർത്തിയായിട്ട് പുറത്തേക്ക് എഴുന്നള്ളിയ വിഷ്ണു ആ കുമാരന്മാരെ ആനന്ദിപ്പിച്ചു. പ്രസാദ്യ ഗീർഭിസ്തുവതോ മുനീന്ദ്രാതനന്യനാഥാവത പാർശ്വദൗ തൗ സംരംഭയോഗേന ഭവൈ സ്ത്രീഭിർമാമുപേത വിത്യാണകൃപം ന്യഗാദി. മുനീന്ദ്രരെ തന്റെ വചസ്സിനാലെ പ്രസാദനം ചെയ്തുലകാദിനാഥൻ അനന്യനാഥർ മമ പാർശ്വതർക്കു ഭവിക്ക കോപസ്മൃതി മൂന്നു ജന്മം. തുതീയ വൃത്യാവത കാശ്യപാത്തൗ സുരാരി വീര്യാവുദിതൗദിതൗദ്യൗ സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടൗ യമൗചലോകസ്യ യമാവിവാന്യൗ. ജനിച്ചു ദൈത്യർക്ക് ദിധികാശ്യപർക്കു സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടർ വിരട്ടകൾ ഭൂവിനു കാലതുല്യർ തുതീയ വൃത്യർ ഹരിപാർശ്വതന്മാർ. മുനിമാരെ തന്റെ മധുരവാക്കുകളാൽ പ്രസാദിപ്പിച്ച ലോകനാഥൻ താനല്ലാതെ മറ്റാരും നാഥനില്ലാത്ത തന്റെ പാർശ്വതർക്ക് വളരെ വേഗം സ്വധാമത്തിൽ തിരിച്ചെത്താനായിട്ട് മൂന്ന് ജന്മത്തെ വിദ്വേഷസ്മൃതി മാത്രം ശാപബലമായിട്ട് അനുഭവിച്ചാൽ മതി എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഹരിപാർശ്വതന്മാരായിരുന്ന അവിടുത്തെ ഭൃത്യന്മാർ ദിതിയുടെയും കാശ്യപന്റെയും മക്കളായിട്ട് ദൈത്യന്മാരായിട്ട് ജനിച്ചു. സന്ധ്യാസമയത്ത് ദിതി കാശ്യപന്മാർ സംയോഗം ചെയ്തതുകൊണ്ട് ഉണ്ടായ ഈ ഇരട്ടകൾ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവരും ഭൂമിക്ക് മുഴുവൻ കാലന്മാരുമായി തീർന്നു. ഹിരണ്യപൂർവക്കശിപു കിളൈക പരോഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം തുഷാന്യരുന്ധാം നിജവാസനാന്തവും. ഹിരണ്യൻ കശിപുദ്വതീയൻ മതാന്തനാകും ഹിരണ്യാക്ഷൻ എന്നോൻ സ്വവാസനാമോഹിത ലോകമെല്ലാം മുടിച്ചു ഹിംസിച്ചതി ദുഷ്ടശീലർ. ആദ്യത്തെ പുത്രൻ ഹിരണ്യകശിപു, അടുത്തവൻ ഹിരണ്യാക്ഷൻ, രണ്ടാളും മതാന്തർ, സ്വന്തം പൂർവവാസനകളാൽ മോഹിതർ, അതീവ ദുഷ്ടശീലരായിട്ട് ലോകത്തെ മുഴുവൻ ഹിംസിച്ചും നശിപ്പിച്ചും അവർ ജീവിച്ചു. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോരണായ ധാവന്നനവാപ്തവൈരി ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ്വിനതൻ ഗദാവാൻ.
രണത്തിനേറ്റോരെതിരാളി തേടി ഭയന്ന ഭൂവെ കടലിങ്കലാഴ്ത്തി മതിച്ച് ഗർവിച്ച് ഗതാകരത്തോടലഞ്ഞു വീരൻ ഹിരണ്യാക്ഷദൈത്യൻ. എന്നോടെതിരിടാൻ തക്ക ബലവും വീര്യമുള്ള എതിരാളി ആരാളത് എന്ന് മതത്തോടും ഗർവത്തോടും കൂടി അട്ടഹസിച്ചിട്ട് കയ്യിൽ ഗതിയും കൊണ്ട് ഹിരണ്യാക്ഷ അങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ ഭയന്ന് വിറച്ച ഭൂമി എന്ന വിഷ്ണു പത്നിയെ അവൻ കടലിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ആഴ്ത്തി, ഭൂമിനെ കടലിലാഴ്ത്തി. തഥോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ഭ്രാമ ഗവേഷയം സ്തും തത്തൈക ദൃശ്യസ കൃപാനിധേത്വം നിരുന്തിരോഗാൻ മരുദാലയേശ നിനക്കു തുല്യം ഹരി മാത്രമെന്നായി ശ്രവിച്ചവൻ വരുണവാക്യം അപ്പോൾ കമാൽ ഗവേഷിച്ചു ഭ്രമിച്ചലഞ്ഞു ഹരിക്കു വേണ്ടിയിട്ടു പ്രപഞ്ചമാകെ അദൃശ്യ ഭക്തർക്കകമേ സുദൃശ്യ കൃപാനിധേ ശ്രീഗുരുവായൂരപ്പ അകറ്റിടേണം മമ രോഗമെല്ലാം അകം പുറം നീയൊരുവന്നു മാത്രം. നിന്നോട് തുല്യനായിട്ട് ഹരി മാത്രമേ ഉള്ളൂ എന്ന് പടിഞ്ഞാറൻ കടലിന്റെ അധിപനായ വരുണൻ പറഞ്ഞു. അവനാ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞത്. അത് കേട്ട് പ്രപഞ്ചം മുഴുവനും ഹരിയെവിടെ ഹരിയെവിടെ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ ഗവേഷണം ചെയ്ത് ക്ഷമിച്ച് അലഞ്ഞു നടന്നു. അദൃശ്യനായ ഭഗവാനെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ സദാ ദർശിക്കുവാൻ സാധിക്കുന്നവനും ഭക്തിയില്ലാത്തവർക്ക് ഒരു കാലത്തും ദർശിക്കാൻ പറ്റാത്തവനും അദൃശ്യനുമായ ഭഗവാനെ അകവും പുറവും ഒക്കെ നീ മാത്രമാണ്, നിനക്ക് മാത്രമാണ്, അങ്ങനെയുള്ള നിന്നെ കൃപാവാരിധിയായ ഗുരുവായൂരപ്പ അവന് ഈ ഭക്തിയില്ലാത്ത അവൻ അവൻ അദൃശ്യനാണ് ഇത് ഭഗവാൻ എന്നാലും അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. കൃപാവാരിധിയായ ഭഗവാനെ എന്റെ രോഗം ശമിപ്പിച്ചാലും എന്റെ ഉള്ളിലും പുറത്തുമൊക്കെ നീ തന്നെയാണ് എന്നും കൂടി അവിടെ ഒരു അർത്ഥം. ഹിരണ്യാക്ഷൻ ഗവേഷണം ചെയ്ത് ഭ്രമിച്ച് പുറം പ്രപഞ്ചത്തിലാണ് ചുറ്റി നടന്നത്, അതുകൊണ്ടാണ് അവന് ഹരിയെ കാണാൻ പറ്റാത്തത്, അദൃശ്യനായിട്ടിരിക്കുന്നത്. അന്തര്യാമിയെ അവൻ അന്വേഷിച്ചില്ല, ഉള്ളിലിരിക്കുന്നവനെ അന്വേഷിച്ചില്ല. ഉള്ളിരിക്കുന്നവനെ അന്വേഷിച്ചാലേ അവനെ കാണാൻ കഴിയുള്ളൂ, അത് അവൻ അന്വേഷിച്ചില്ല, പുറത്തു മാത്രം അന്വേഷിച്ചു. ബാഹ്യമായ അന്വേഷണം